നല്ലിടയനായ യേശുവിൽ സ്നേഹം നിറഞ്ഞവരെ, ജീവിതത്തിൽ സന്തോഷം അന്വേഷിച്ച് നാം നിരാശരാകാറുണ്ട്. എന്നാൽ യഥാർത്ഥ സന്തോഷത്തെ നാം തിരിച്ചറിയുന്നുമില്ല. ആ പരമമായ ആനന്ദം നമുക്ക് മുന്നിൽ തന്നെ ഉണ്ടെന്നുള്ളത് വാസ്തവം. കർത്താവാണ് എൻ്റെ ഇടയിൽ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഇങ്ങനെ പറയാനുള്ള ഒരവസ്ഥ, ആ അവസ്ഥയിൽ എത്തിച്ചേരുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമായി മാറുന്നത്. ഇന്നത്തെ വിചിന്തനവും നമ്മെ ആ ധന്യമായ ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ജീവിതം അസ്വസ്ഥമാകുമ്പോൾ ഒന്ന് കണ്ണുയർത്തി നോക്കുക. അതാ നിനക്ക് മുമ്പിൽ നിന്നെ തിരഞ്ഞു വന്ന നല്ലിടയെ നിൽക്കുന്നു. പരാതിയോ പരിഭവമോ ഇല്ലാതെ നിന്നെ കരുണയോടെ നോക്കുന്നവൻ. ഇനിയും വൈകുന്നത് എന്തിന്? നല്ലിടയിൻ്റെ പ്രിയ കുഞ്ഞാടായി നിനക്ക് മാറിക്കൂടെ? നിന്റെ ഹൃദയത്തിൻ്റെ വാതിലിൽ മുട്ടിക്കൊണ്ട് അവൻ നിൽക്കുന്നു. ആ വാതിലൊന്ന് തുറന്നു കൊടുക്കുക. ആ നാഥൻ നിന്റെ ഭവനത്തിൽ വന്നു വാഴട്ടെ. നിനക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. മരണത്തിൻ്റെ നിയൽവീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. വാതിൽ തുറന്ന് നാഥൻ ഉള്ളിൽ കടന്നാൽ ആടുകൾ ഇടയൻ്റെ സ്വരം തിരിച്ചറിയുന്നത് പോലെ അവിടുത്തെ സ്വരത്തെ തിരിച്ചറിയാനുള്ള താല്പര്യം നമുക്കുണ്ടാകണം. ആ സ്വരം തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നവരായി നാം മാറണം. മറ്റു സ്വരങ്ങൾക്ക് നാം വഴിപ്പെട്ടു പോകരുത്. ഞാനാണ് വാതിൽ. എന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തിച്ചേരുകയില്ല. അതേ ക്രിസ്തുവാണ് രക്ഷയിലേക്ക് നമ്മെ നയിക്കുന്ന കവാടം. ആ വാതിൽ തുറക്കാതെ ആർക്കും രക്ഷ അനുഭവിക്കാൻ കഴിയുകയില്ല. നല്ലിടയൻ നമ്മെ തിരയുന്നുവെങ്കിൽ ആ സ്നേഹത്തെ നമുക്കും തിരയാം. ജീവിത സംഭവങ്ങൾ നമ്മെ അസ്വസ്ഥതയിലേക്ക് കൊണ്ടു തള്ളുമ്പോൾ അവിടുന്ന് പറയുന്നു, പച്ചയായ പുൽത്തകിടിയിൽ ഞാൻ നിനക്ക് വിശ്രമമല്ല, വരിക എൻ്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു വരിക.